ഒഹിനു ജെയിംസ് നിങ്ങളുടെ ഇന്നലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. പേര് ജയലക്ഷ്മി. ജയലക്ഷ്മിക്ക് എന്താണ് അറിയേണ്ടത്? ഹസ്ബൻഡിന്റെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 1953 ഏപ്രിൽ 28. ഏപ്രിൽ 28 28 8 4 1953 അല്ലേ? ജന്മസമയം പറയൂ. ജന്മസമയം പറയൂ. ജന്മസമയം എന്താണ്? നായിക 15 വിനായിക അങ്ങനെയാണ് കാണുന്നത്. ഒരിക്കൽ കൂടി പറയൂ. ഹലോ, ഹലോ, കോൾ ഡ്രോപ്പ് ആയിരിക്കാണ്. നമുക്ക് അടുത്തൊരു SMS പോകാം. SMS അയച്ചിരിക്കുന്നത് ആന്റണിയാണ്. ആന്റണിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 10/6/1964. ജനനസമയം 1:30 AM. ആലപ്പുഴയിലാണ് ജനിച്ചിരിക്കുന്നത്. നാളെ പൂരമാണ്. രോഹിണി നക്ഷത്രമാണ് അല്ലേ? ഓക്കെ, ആന്റണി കേട്ടോന്ന് വിശ്വസിക്കുന്നു. ആന്റണിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 10/6/1964. ജന്മസമയം 1:30 AM. അപ്പൊ അതനുസരിച്ച് നക്ഷത്രം വരുന്നത് രോഹിണിയാണ്. രോഹിണിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയേണ്ടത് ഇപ്പോഴത്തെ സമയമാണ്. അപ്പൊ ഈ രോഹിണി വെച്ച് ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് പൂരമാണെങ്കിൽ കൺഫ്യൂഷൻ ആവും. കാരണം അയാളൊക്കെ പൂരമായിരിക്കും ചിലപ്പോൾ നക്ഷത്രം. ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പം പാസ്പോർട്ടിലെയോ സർട്ടിഫിക്കറ്റിലോ ആയിരിക്കും. നമ്മൾ പറയുന്നത് ശരിയാവത്തില്ല. ഓക്കെ, ആന്റണി കേട്ടോ എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി നമുക്ക് SMS അയക്കൂ. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്റെ പേര് സന്തോഷാണ്. സന്തോഷം, എന്താണ് അറിയേണ്ടത്? എന്റെ വൈഫിന് സമയം അറിയാൻ. ഓക്കെ, വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 2/11/1988. 2/11/1988 അല്ലേ? ഓക്കെ, ജന്മസമയം കൂടി പറഞ്ഞോളൂ. ജന്മസമയം അറിയില്ല. നക്ഷത്രം ഏതാണെന്ന് അറിയാമോ? ആയിലൻ നക്ഷത്രമാണ്. എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? പാലക്കാട്. പാലക്കാട്. അപ്പൊ ഇത് ആയിലൻ നക്ഷത്രത്തുകാർക്കെല്ലാം ഇപ്പൊ കണ്ടശനി മാറുകയാണ്. നാളെ നാളത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ കഴിഞ്ഞ ഒരു 2.5 വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ പല കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും മനപ്രശ്നം ഉണ്ടായിരുന്ന എല്ലാം മാറുകയാണ്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ജനിച്ചപ്പോൾ തന്നെ പല ഗ്രഹങ്ങളും അത്ര അനുകൂലമായ സ്ഥാനത്തല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നതാണ്. കാരണം സൂര്യൻ സുപ്രീം, എല്ലാ ഗ്രഹങ്ങളുടെയും പിതാവായിട്ട് കണക്ക് കൂട്ടുന്ന സൂര്യൻ അതിൻ്റെ നീചക്ഷേത്രത്തിലാണ്. ശുക്രൻ അതിൻ്റെ നീചക്ഷേത്രത്തിലാണ്. വ്യാഴൻ നിൽക്കുന്നത് അതിൻ്റെ ശത്രുക്ഷേത്രത്തിലാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒത്തിരി എന്താ പറയണ്ടേ, അനുകൂലമല്ലാത്ത ഗ്രഹനിലയുള്ളതുകൊണ്ട് അതിനെല്ലാം പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ട കാണും. അപ്പം ശരിയായ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആയിട്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിന് പറഞ്ഞുതരാം. ഇതിപ്പം സമയമില്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് എനിക്ക് പറയാൻ നിവൃത്തിയില്ല. ജോലിയുടെ കാര്യത്തിൽ ഇപ്പൊ കണ്ടശനി കഴിയുന്ന കൂടി കുറഞ്ഞ ജോലി കിട്ടും. ജോലി ഇപ്പൊ ഇല്ലെങ്കിൽ അതിപ്പൊ കിട്ടും. അതിപ്പോ ഒരു 3 മാസത്തിനകം കിട്ടും. സാർ, നമുക്ക് നിരവധി SMS വന്നിരിക്കുന്നത് ഒരു വീടിനെ കുറിച്ചുള്ള സംശയം കൊണ്ടാണ്. പലരും പല സംശയങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഒരു വീട് വെക്കുമ്പോൾ അടുക്കളയുടെ സ്ഥാനം. അടുക്കളയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഈശാന കോൺ എന്ന് പറയും. വടക്ക് കിഴക്കേ ഭാഗം അവിടാണ് പണ്ട് തൊട്ടേ കേരള. അതൊക്കെ അതിന് ഒരു സ്ഥാനമുണ്ട്. നമ്മൾ ഈ പറയുന്ന ഒരു ജനറലായിട്ടുള്ള ഒരു കാര്യം കൂടാണ്. ഇപ്പം കേരളത്തിൽ ഈ കാറ്റ് വീശുന്നതനുസരിച്ചും കൂടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പം തീ പിടിക്കാതിരിക്കുക. പണ്ടത്തെ കാലത്ത് നമ്മൾ ഓട് മേഞ്ഞ വീടുകളല്ല, ഓല മേഞ്ഞ വീടുകളാണ്. അപ്പോൾ കാറ്റിൻ്റെ ദിശ കൂടെ നോക്കിയാണ് അവിടെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈശാന കോണ് അനുകൂലമാണ്. അതേപോലെ അഗ്നിക്കോണ് അനുകൂലമാണ്. ഇത് രണ്ടും അടുക്കളയ്ക്ക് ഏറ്റവും അനുകൂലമായ സ്ഥാനമാണ്. ആ അടുക്കളയിൽ തന്നെ
കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറെ കൂടെ നന്നായിരിക്കും. കിഴക്കോട്ട് ഈസ്റ്റിലേക്ക് തിരിഞ്ഞിരുന്ന് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. നമുക്കൊരു കോളർ എത്തിയിരിക്കണം. ഹലോ, നമസ്കാരം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഹലോ, അഖിലേഷ് ബാബു. അഖിലേഷ്, എന്താണ് അറിയേണ്ടത്? ഇത് പൂര നക്ഷത്രമാണ്. 1989 8/9 മാർച്ച് 13 ഉച്ചക്ക് 12:55 13/3/1989 അല്ലെ ഡേറ്റ് ഓഫ് ബർത്ത്? 79 79 79 13/3/1979 ജന്മസമയം 12:55 ഉച്ചക്കാണ്. അത് പൂരമാണ് നക്ഷത്രം. പൂരം നക്ഷത്രം. എന്താണ് കൊല്ലം? എന്താണ് അറിയേണ്ടത്? 79 ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. അറിയേണ്ടത് ജോലി ഇപ്പൊ എങ്ങനെ ഉണ്ട്, ഇപ്പോഴത്തെ സമയം, ഇപ്പോഴത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എങ്ങനെയാണ്, ഇപ്പൊ ഏതായാലും നാളെ മുതൽ ഏതായാലും കണ്ടാശിനി തുടങ്ങുകയാണ്. അപ്പൊ അടുത്ത ഒരു 2.5 വർഷത്തേക്ക് അത്ര ഒരു നല്ല മെച്ചമായ കാര്യങ്ങളൊന്നും വരാൻ സാധ്യത കുറവാണ്. പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും. ജോലിയിൽ ഉന്നതി അല്ലെങ്കിൽ സാമ്പത്തികമായ മെച്ചം ഇതൊന്നും വലുതായിട്ടുണ്ടാകാത്ത ഒരു സമയമാണ് കണ്ടകശ്ശേരി എന്ന് പറയുന്നത്. അത് നാളെ മുതലാണ് നാളെയാണ് ചേഞ്ച്. മറ്റന്നാൾ മുതൽ ഇത് അനുഭവത്തിൽ വരുന്നതാണ്. ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹനില വെച്ച് പറയാനുള്ള ഒരു പ്രധാന കാര്യം. ഇപ്പൊ ജെംസ് ധരിക്കുകയാണെങ്കിൽ ഇപ്പൊ ശനി ആണ് ഇതിനകത്തെ ഭാഗ്യത്തിന്റെ അധിപൻ. അപ്പം കണ്ടകശ്ശേരിയുടെ കാഠിന്യം കുറയാനും ഭാഗ്യം വർദ്ധിക്കാനും ബ്ലൂ സഫയർ ഇന്ദ്രനീലം എന്ന് പറയുന്ന രത്നം 2.5 മുതൽ 3.5 വരെ ക്യാരറ്റ് വലത്തെ കയ്യിലെ നടുവിരലിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനും ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇതെല്ലാം വളരെ അനുകൂലമായ ഫലം ചെയ്യും. ശനിയാഴ്ച പ്രാർത്ഥിക്കുക, ശനിയാഴ്ച ഉപവാസം എടുക്കുക, മത്സ്യമാംസങ്ങൾ കഴിക്കാതിരിക്കുക, അരി ആഹാരം കഴിക്കാതിരിക്കുക, ഇതെല്ലാം ശനിദോഷം കുറയാൻ ഉപകരിക്കുന്നതാണ്. വ്യാഴവും ഇപ്പൊ അനുകൂലമല്ല. ഗോചരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹം അനുസരിച്ച് 12:12 12:12 എന്ന് പറഞ്ഞാൽ വ്യയസ്ഥാനമാണ്. പണം ധനം വരികയാണെങ്കിലും അത് വരുന്നതിൽ കൂടുതൽ ചെലവാകുന്ന ഒരു സമയമാണ്. ജാതകം നല്ലതാണ്. ഇപ്പോഴത്തെ സമയം മോശമാണെന്നുള്ളൂ. ഇതിനകത്ത് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് വെച്ചാൽ ലഗ്നാൽ 2-ൽ അതായത് ധനസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. ഈ ഒരു ചെറിയ കാലഘട്ടം മോശമാണെന്ന് മാത്രമേ ഉള്ളൂ. ഭാവിയിൽ ധനപരമായിട്ട് ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന ഒരു നല്ല ജാതകമാണിത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് സാറെ സമയപരിമിതി കാരണം നമുക്ക് പ്രോഗ്രാം അതിന്റെ പേടിയിരിക്കുന്നതാണ്. സാറിന്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടി പറയാൻ സാർ കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഈ ഒരു എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരൊട്ടും തന്നെ വിഷമിക്കേണ്ട. നിങ്ങൾ 6020 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്തോളൂ. അടുത്ത ദിവസം തന്നെ നമ്മളത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.